കരിമ്പുഴ പുഴയിലെ വിവിധ കടവുകളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. മഴയ്ക്ക് ശേഷം പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ അനധികൃതമായി കടത്തുന്നുണ്ടെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം ആദിവാരമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കരിമ്പുഴപ്പുഴ കരകവിഞ്ഞിരുന്നു. മഴ കുറഞ്ഞതോടെ പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കുറയുകയും വൻതോതിൽ മണൽ വന്ന് അടിയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുഴയിൽ വന്നടിഞ്ഞ മണൽ അനധികൃതമായി കടത്തുന്നുണ്ടോ എന്നറിയാൻ പുഴയിലെ വിവിധ കടവുകളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. കൂട്ടിലക്കടവ്, ആറ്റാശ്ശേരി, കരിപ്പമണ്ണ, പനാകുന്ന്, മുതലമൂർക്കൻകടവ്, കാഞ്ഞിരക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ദിവസവും രണ്ടു നേരമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പുഴയിൽ നിരീക്ഷണം നടത്തുന്നത്. ഇതിനായി പാലക്കാട്, മുട്ടിക്കുളങ്ങര, കല്ലേക്കാട് എന്നീ ക്യാമ്പുകളിലെ പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കടവുകളിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. പുഴയുടെ തീരങ്ങളിൽ ശേഖരിച്ച മണൽ JCB ഉപയോഗിച്ച് പോലീസ് തന്നെ പുഴയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. കൂടാതെ കടവുകളിൽ സംശയാസ്പദമായി കാണുന്നവരെയെല്ലാം ചോദ്യം ചെയ്ത് താക്കീത് നൽകിയാണ് വിട്ടയക്കുന്നത്. ശക്തമായ മഴ പെയ്തതിനു ശേഷം വൻതോതിലാണ് പുഴയിൽ മണൽ വന്നടിഞ്ഞിരിക്കുന്നത്. അതേസമയം പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ടകൾ കാരണം പുഴവെള്ളം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതായും പരാതിയുണ്ട്. ഇത് തടയാൻ കരിമ്പുഴ പുഴയുടെ വിവിധ കടവുകളിൽ രൂപപ്പെട്ട മണൽത്തിട്ടകൾ ഇല്ലാതാക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.